ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ രണ്ട് ലെജൻഡ് റെസ്ലേഴ്സിനെ, ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടിട്ടുള്ള രണ്ട് റെസ്ലേഴ്സിനെ WWE ഹോൾ ഓഫ് ഫെയിമർ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2021 ഹോൾ ഓഫ് ഫെയിം സെറിമണിയിൽ അവർ രണ്ടുപേരും വരുമെന്നുള്ളതും അവർക്ക് രണ്ടുപേർക്കും ഹോൾ ഓഫ് ഫെയിം അധികാരം നൽകി, അല്ലെങ്കിൽ ഹോൾ ഓഫ് ഫെയിം പദവി നൽകിക്കൊണ്ട് ആദരിക്കുമെന്നുള്ളതും കൂടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് മറ്റാരുമല്ല നമ്മുടെ കെയ്നും ഗ്രേറ്റ് ഖാലിയുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബാഡ് ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് WWEയിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് എന്നുള്ളതും, എന്തുകൊണ്ടാണ് റെസൽമേനിയ പോലെയുള്ള ഒരു വലിയ പേപ്പർ വ്യൂവിൽ അദ്ദേഹത്തിന് ഒരു മാച്ച് കൊടുത്തത് എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ഈ കഴിഞ്ഞ റോയൽ റംബിളിലായിരുന്നു നമ്മുടെ ബാഡ് ബണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മ്യൂസീഷ്യൻ WWEയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ശരിക്കും റോയൽ റംബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം തന്നെ വായിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സോങ് ആയിരിക്കും റോയൽ റംബിളിൽ പ്ലേ ചെയ്യുക എന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു റോയൽ റംബിളിലൂടെ തന്നെ അദ്ദേഹത്തിന് റെസ്ലിംഗിലേക്ക് ചെറിയൊരു ചുവടെടുത്ത് വെക്കലും അദ്ദേഹത്തിന് ചെറിയൊരു ഫ്യൂഡ് ഉണ്ടാകലും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും അവസാനമായിട്ട് ബാഡ് ബണ്ണി റെസൽമേനിയയിൽ മിസിനെതിരെ മത്സരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരിക്കും റെസൽമേനിയ പോലെയുള്ളൊരു പേപ്പർ വ്യൂവിൽ നല്ല റെസ്ലേഴ്സിനെ മാത്രമേ WWE മത്സരിപ്പിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ് ബാഡ് ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള തീരെ WWEയുമായിട്ടോ അല്ലെങ്കിൽ റെസ്ലിംഗുമായിട്ടോ ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ ഈ ഒരു റെസൽമേനിയ പോലെയുള്ള പേപ്പർ വ്യൂവിൽ മത്സരിപ്പിക്കുന്നത് എന്നുള്ളത് WWEയുടെ പഴയ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന എപ്പിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്ലർ പറയുന്നുണ്ട്. ശരിക്കും ഇത് WWEയുടെ വലിയ ഒരു തന്ത്രം തന്നെയാണ് എന്നുള്ളതായിരുന്നു എപ്പിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പിക്കോ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്രയൊക്കെയായിരുന്നു. ബാഡ് ബണ്ണിയെ ശരിക്കും WWE കൊണ്ടുവന്നത് അവരുടെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. കാരണം റെസ്ലിംഗിനോട് ഇഷ്ടമുള്ളവർക്കെല്ലാം തന്നെ ബാഡ് ബണ്ണി WWEയിൽ വന്നതിന് കല്ലുകടിയായിട്ടുണ്ടായിരിക്കും. പക്ഷേ റെസ്ലിങ്ങിനെ പറ്റി തീരെ അറിയാത്ത, ഈ ഒരു ബാഡ് ബണ്ണിയുടെ സോങ് മാത്രം കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാനായിട്ടുള്ളവരെല്ലാം തന്നെ ഈ ഒരു WWE എന്നുള്ള ആ ഒരു പരിപാടി, അല്ലെങ്കിൽ അവരുടെ റെസൽമേനിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പർ വ്യൂ കാണാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. അതായത് ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഈ ഒരു മലയാള സിനിമയിലെ ഏതെങ്കിലും വലിയൊരു താരം, ഇപ്പോൾ നമ്മുടെ മൊമുകയോ ലാലേട്ടനോ ആരെങ്കിലും ഒരാൾ റെസൽമേനിയയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, വെറുതെ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഷോ റെസ്ലിങ്ങിനോട് തീരെ താല്പര്യമില്ലാത്ത, എന്നാൽ ഇവരെ രണ്ടുപേരെയും ഇഷ്ടമുള്ളവർ എന്തായാലും ഇരുന്ന് കാണില്ലേ, ആ ഒരു ട്രിക്ക് തന്നെയാണ് WWE ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ബാഡ് ബണ്ണിയുടെ പാട്ടുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ഫാനായിട്ടുള്ളവർ റെസ്ലിംഗ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ആ ഒരു പേപ്പർ വ്യൂ കാണും എന്നുള്ളൊരു കാര്യം തന്നെയാണ് WWE ചിന്തിക്കുന്നത്. അപ്പോൾ എപ്പിക്കോ പറയുന്നത് ശരിക്കും ബാഡ് ബണ്ണിയുടെ ആ ഒരു മാച്ചിനായിരിക്കും കൂടുതൽ വ്യൂവേഴ്സ് എന്നുള്ളതും, ബാഡ് ബണ്ണി ആയിരിക്കും റെസൽമേനിയ സ്റ്റീൽ ചെയ്യാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ എന്നുള്ളതും എല്ലാം തന്നെയായിരിക്കും. എനിക്ക് അത്രയൊന്നും തോന്നുന്നില്ല, എന്നാലും കുറച്ചൊക്കെ വ്യൂവേഴ്സിനെ WWEക്ക് പുതുതായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാഡ് ബണ്ണി വേഴ്സസ് മിസ് തമ്മിലുള്ള റെസൽമേനിയ മാച്ചായിരിക്കും നടക്കുക. ആ ഒരു മാച്ചിൽ ബാഡ് ബണ്ണി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാഡ് ബണ്ണിയുടെ കൂടെ ഡാമിയൻ പ്രീസ്റ്റ് ഉണ്ട്, മിസിൻ്റെ കൂടെ ജോൺ മോറിസൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ചിൽ ഡാമിയൻ പ്രീസ്റ്റ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ ബാഡ് ബണ്ണി വിജയിക്കാനുള്ള ചാൻസ് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ആ ഒരു മാച്ചിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എപ്പിക്കോ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബാഡ് ബണ്ണിയുടെ മാച്ച് കൂടുതൽ പേരും കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു ബാഡ് ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലറെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ WWEയിൽ ഉപയോഗിക്കുന്നതും അദ്ദേഹത്തിന് നല്ല നല്ല വലിയ വലിയ മാച്ചുകളെല്ലാം തന്നെ കൊടുക്കുന്നതും? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് WWEയുടെ ഏറ്റവും മികച്ച രണ്ട് ലെജൻസിനെ WWE ഹോൾ ഓഫ് ഫെയിം ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിലെ ഒന്നാമത്തെ വ്യക്തി കെയ്നാണ്. കെയ്നിൻ്റെ ഹോൾ ഓഫ് ഫെയിം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റെവിടെയും വെച്ചിട്ടല്ലായിരുന്നു, WWEയുടെ ദ ബമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ദ ബമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോയിൽ ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത് കെയ്ൻ തന്നെയായിരുന്നു. അതായത് കെയ്നിൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഗ്ലെൻ ജേക്കബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി തന്നെയായിരുന്നു ദ ബമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്ലെൻ ജേക്കബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യക്തി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ദ ബമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോയിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വെറും റെസൽമേനിയയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും അവസാനം കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദ ബമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോയിൽ ഏറ്റവും അവസാനമായപ്പോഴേക്കും നമ്മുടെ അണ്ടർടേക്കറും കൂടി, അതായത് അണ്ടർടേക്കറിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്ക് കലവയും കൂടി ജോയിൻ ചെയ്യുകയുണ്ടായി. ഈ ഒരു മാർക്ക് കലവയായിരുന്നു ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2021 WWE ഹോൾ ഓഫ് ഫെയിം ഒഫീഷ്യൽ ഇൻഡക്റ്റി ആയിക്കൊണ്ട് കെയ്നിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും കെയ്ൻ വളരെയധികം സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ.
അതുപോലെ തന്നെ അടുത്തതായിട്ട് ഹോൾ ഓഫ് ഫെയിം 2021 ഒഫീഷ്യൽ ഇൻഡക്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ദ ഗ്രേറ്റ് കാലി ആയിരുന്നു. ഗ്രേറ്റ് കാലിയുടേതും ഇതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മാനേജറും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുണ്ടായിരുന്ന രഞ്ജിൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടാണ് WWE ഒരു റെസ്ലർക്ക് ഒരു ഹോൾ ഓഫ് ഫെയിം പദവി ലഭിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം WWE മത്സരിക്കുന്ന എല്ലാ റെസ്ലേഴ്സിനും കൊടുക്കുന്ന ഒരു പദവിയല്ല ഹോൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ മത്സരിക്കുന്നവരിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച റെസ്ലിംഗ് കാഴ്ചവെച്ച റെസ്ലേഴ്സിന് മാത്രമേ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം പദവി WWE കൊടുത്ത് ആദരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ റെസിൽമേനിയയ്ക്ക് മുൻപായിരിക്കും ഹോൾ ഓഫ് ഫെയിം മിക്കവാറും നടക്കുക. ആ ഒരു ഹോൾ ഓഫ് ഫെയിമിൽ നമുക്ക് ഗ്രേറ്റ് കാലിയെയും കെയ്നെയും തിരിച്ച് കാണാമെന്നുള്ളത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2020 ഹോൾ ഓഫ് ഫെയിം ആയിട്ട് ബാറ്റിസ്റ്റയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2020 കൊറോണ വന്ന ആ ഒരു സമയമായതുകൊണ്ട് ഹോൾ ഓഫ് ഫെയിം നടന്നിട്ടില്ലായിരുന്നു. ആ ഒരു 2020 ആരൊക്കെയായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അവരെ എല്ലാം തന്നെ 2021 മാറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാറ്റിസ്റ്റ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ 2021 ഹോൾ ഓഫ് ഫെയിമിൽ ഉണ്ടാകില്ല എന്നുള്ളതും തനിക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് താൻ അതിൽ ഉണ്ടാകാത്തത് എന്നുള്ളതും അതിനുശേഷമുള്ള നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഹോൾ ഓഫ് ഫെയിമിൽ താൻ അംഗമാകാൻ സാധിക്കുമെന്നുള്ളതുമായിരുന്നു ബാറ്റിസ്റ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് 2021 ഹോൾ ഓഫ് ഫെയിമിൽ ഉള്ളവർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ NWO ടീമിലെ ഹൾക്ക് ഹോഗൻ, കെവിൻ നാഷ്, സ്കോട്ട് ഹാൾ, സീൻ വാൾട്ട്മാൻ എന്നിവർ നാല് പേരുമുണ്ട്. ബെല്ല ട്വിൻസുണ്ട്, JBL ഉണ്ട്, ജിഷിൻ തണ്ടർ ലിഗർ ഉണ്ട്, ബ്രിട്ടീഷ് ബുൾഡോഗ് ഉണ്ട്, അതുപോലെ തന്നെ എറിക് ബിഷപ്പ് ഉണ്ട്, ഗ്രേറ്റ് കാലി ഉണ്ട്, കെയ്ൻ ഉണ്ട്, മോളി ഹോളിയുണ്ട്. ഇത്രയും പേരാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും തന്നെ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയെന്ന് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.